നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക അല്ലെങ്കിൽ ആവർത്തി ചതുരം വരയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആവർത്തി ചതുരം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിനാണ് വരിക. ഈ 4 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുത്താലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം പ്രോപ്പർ ആയിട്ട് വരയ്ക്കുക എന്നുള്ളത് അറിയണം അല്ലേ. അപ്പൊ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതുപോലെയാണ് വരിക. ഇതേപോലെ ഒരു ടേബിൾ ഓഫ് ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഓഫ് 30 ഫാമിലീസ് ഇൻ എ ലൊക്കാലിറ്റി ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ, ഡ്രോ എ ഹിസ്റ്റോഗ്രാം. അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫാമിലീസ് ഉണ്ട്. ഇതിന്റെ ഹിസ്റ്റോഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ എപ്പോഴും താഴെയുള്ള ലൈനിൽ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള താഴെയുള്ള ലൈനിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്, ഇതാണ് നമ്മൾ അടയാളപ്പെടുന്നത്. ഇത് ക്ലാസ് ഇന്റർവൽ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 100 to 200, 200 to 300 ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ആൻഡ് ദെൻ കുത്തനെയുള്ള ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫാമിലീസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 2, 4, 6, 8 അങ്ങനെയുള്ള നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ഇതേപോലെ താഴെ ഒരു ലൈൻ ഇതേപോലെ വരയ്ക്കുക. 100, 200, 300, 400, 500, 600 എന്ന് പറഞ്ഞു വരയ്ക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് 2, 4, 6, 8, 10 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 to 8 വരെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അതായത് ചിലവർ എന്ത് ചെയ്യുന്ന അറിയോ, ഇവിടെ 1 to 8 വരെ എഴുതാറുണ്ട്. മിസ് കാണിച്ചു തരാം, ഈ ഒരു രീതിയിലാണ് എഴുതാം. അതായത് ഇവിടെ 1, then 2, then 3, 4, 5, 6, 7, 8 ഇങ്ങനെ മാർക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ കുറച്ച് വാല്യൂസ് വരെ ഉള്ളൂ, 8 വരെയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതല്ലാതെ ഇപ്പോൾ ഒരു 10, 15 അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നല്ലത് 2, 4, 6, 8 ആ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക എന്താണ്, 100 to 200 5 ആണ്, 5 ഫാമിലീസ് ആണുള്ളത് അല്ലേ. അപ്പൊ 100 to 200 ഇടയിൽ 5 ഫാമിലീസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുക. 100 to 200 5 ഫാമിലീസ് ആണ്. അപ്പൊ 5 എന്നുള്ള ഈ ഹൈറ്റ് നിങ്ങൾ സ്കെയിൽ എടുക്കാം. എന്നിട്ട് ഈ ഹൈറ്റ് നമ്മൾ ഈ 100 കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് ഇതേ ഹൈറ്റ് തന്നെയാണ് 200. 100 to 200 ഉള്ളിൽ ഇതാണ് നമ്മുടെ വാല്യൂ അല്ലേ. അപ്പം നമ്മളിതിങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം ഇവരെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 100 to 200 ഇടയിൽ 5 ഫാമിലീസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഒരൊറ്റ ഫിഗർ തന്നെ നമുക്ക് മനസ്സിലായി. അടുത്തത് 200 to 300 7 ഫാമിലീസ് ആണ്. അപ്പം 200 to 300 നമുക്ക് 7 ഫാമിലീസ് ആണ്. അപ്പം 7 എന്നുള്ള ഹൈറ്റ് ഇതാണ് നമ്മൾ ഇതേപോലെ എടുക്കുക. അപ്പം 200 to 300 7 ഫാമിലീസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഇതേ ഹൈറ്റ് തന്നെ നമുക്ക് 200 വരയ്ക്കാം. ഒന്നൊന്നിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാമിൽ എന്തുണ്ടായിരിക്കുക, നമുക്ക് ഓരോ ചതുരക്കട്ടകൾ, അതായത് ഇങ്ങനെ ഓരോ ബാൾസും ഉണ്ടാവുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇവരെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് 7 ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് വേണ്ടത്, 300 to 400 8 ആണ്. അപ്പോൾ 300 to 400 8 ആണ്. സോ 8 എന്നുള്ള ഹൈറ്റ് നമ്മൾ ഇതേപോലെ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഹൈറ്റാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഈ ഹൈറ്റ് നമ്മൾ ഇതാ കറക്റ്റ് ഇതേപോലെ തന്നെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതേ ഹൈറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ടേബിളിലും വേണ്ടത്. ഓക്കെ, ഈ 8 തന്നെയാണ് നമുക്ക് എവിടെയും വേണ്ടത്, നമ്മൾക്ക് ഈ 300 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 300 കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഇനി വരെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ 8 എന്നുള്ള ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, 300 to 400 8 ആണ്, 8 ഫാമിലീസ് ആണെന്ന് മനസ്സിലായി. ദെൻ അടുത്തത് 400 to 600 6 ഫാമിലീസ് ആണ്. അപ്പോൾ 400 to 600 6 ഫാമിലീസ് ആണ്. അപ്പോൾ 6 എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ വെക്കുക. അപ്പോൾ 6 ഫാമിലീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 6 അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, 6 ഫാമിലീസ് ആണ് മനസ്സിലായി. ദെൻ അടുത്ത എന്താണ്, 500 to 400 4 ഫാമിലീസ് ആണ്. അപ്പോൾ 500 to 400 എത്രയാണ്, 500 to 600 എത്ര ഫാമിലീസ് ആണ്, 4 ഫാമിലീസ് ആണ്. അപ്പോൾ 4 എന്നുള്ള ഈ ഹൈറ്റ് ഇങ്ങനെ എടുക്കുക. സ്കെയിൽ ഇങ്ങനെ കറക്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവരെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കറക്റ്റ് ഒരു ശരിയാതൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്, ഇങ്ങനെയായിരിക്കും നമ്മുടെ ഹിസ്റ്റോഗ്രാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ 100 to 200 5 ഫാമിലീസ്, 200 to 300 7 ഫാമിലീസ്, 300 to 400 8 ഫാമിലീസ് ആണ്, 400 to 500 6 ഫാമിലീസ്, 500 to 600 4 ഫാമിലീസ് ആണെന്ന് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാമിലെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, വളരെ ഈസി ആയിട്ട് മക്കളെ ഈ ഒരു പാറ്റേണിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഇതിൻ്റെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ 500 to 600 600 to 700 8 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഡാറ്റ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവല് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2, 4, 6, 8 ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇവിടെ 1, 2, 3 അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ് ഒന്നും മാർക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈവൺ നമ്പേഴ്സ് മാത്രം മതി. അപ്പോൾ അതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 500 to 600 നമുക്കറിയാം 6 ആണുള്ളത് അല്ലേ. അപ്പോൾ 500 to 600 നമുക്ക് 6 ആണ്. അപ്പോൾ 6 എന്നുള്ള ഹൈറ്റ് ഞാൻ തടുത്തു, ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 500 to 600 ഇതേ ഹൈറ്റ് തന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്കെയിലിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെയാണ് വരയ്ക്കുന്നത്.
ഓക്കെ 500 to 600 680 അടുത്ത 600 to 700 8 ആണ് വേണ്ടത് അപ്പോൾ 600 to 700 8 ആണ് അപ്പോൾ 8 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു ഈ ഡിസ്റ്റൻസ് ദാ ഇവിടെ കൊണ്ടുപോയി വെക്കാം ഓക്കെ கரெക്റ്റ് ആയിട്ട് നമ്മൾ ദാ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു ഇനി ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇപ്പുറത്തേക്കും വേണം ഇപ്പുറത്തേക്ക് എടുക്കുന്നു അതിനേഷം നമ്മൾ ഇതിനെ கரெക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം ഓക്കെ கரெക്റ്റ് ആയിട്ട് നമ്മൾ ഹൈറ്റ് கரெക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് 8 എന്ന ഹൈറ്റിലാണ് 600 to 700 ഉള്ളത് ദെൻ അടുത്ത 700 to 800 ലെ 10 ആണ് ഉള്ളത് അപ്പോൾ 700 to 800 ലെ 10 ആണ് അപ്പോൾ 10 എന്നുള്ള ഈ ഒരു സാധനം നമ്മൾ എടുക്കുന്നു ഇവിടെ കൊണ്ടുപോയിട്ട് ഇതേപോലെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു ദെൻ ഇതേ ഹൈറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പുറത്തും വേണ്ടത് അപ്പോൾ ഇപ്പുറത്തും ഇതേ ഹൈറ്റ് തന്നെ എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഇവരെ തമ്മിൽ കണക്ട് ചെയ്യും ഓക്കെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുക അപ്പോൾ 10 എന്നുള്ള ഹൈറ്റ് കിട്ടി അതിനടുത്ത് 800 to 900 6 ആണ് അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ 6 എന്നുള്ള ഹൈറ്റ് എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു ദെൻ ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കണക്ട് ചെയ്ത് ഒരു ചതുരാക്കി കൊടുക്കുക ഓരോന്നും ഓരോരോ ചതുരങ്ങളാണ് അപ്പോൾ ചതുരാക്കിയിട്ട് നമ്മൾ കൊടുക്കുക ദെൻ അടുത്ത ഏതാണുള്ളത് അടുത്ത നമുക്ക് 4 ആണ് 900 to 1000 4 ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ 4 എന്നുള്ള ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്യണം 4 എന്നുള്ള ഹൈറ്റ് എടുക്കുക അതിനുശേഷം ഈ ഹൈറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു ദെൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 4 മാർക്ക് ഓക്കെ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല ഇതിൽ കൂട്ടാനോ ഒന്നുമില്ല ജസ്റ്റ് എന്ത് ചെയ്താൽ മതി 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗർ വരയ്ക്കുക ഓക്കെ ഗ്രാഫ് നിങ്ങൾ വരച്ചാൽ മാത്രം മതി എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ ഒന്നെങ്കിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടാലി അടയാളപ്പെടുത്തി ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി ഹിസ്റ്റോഗ്രാം ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാൻ കിട്ടിയെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇതുപോലെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ലൈവിൽ വരാം